ഹായ് ഡിയർ സ്റ്റുഡൻസ്, വെൽക്കം ബാക്ക് ടു അലക്സി അക്കാഡമി. അപ്പോൾ നമ്മൾ മെക്കാനിക്സ് ഓഫ് സോളിഡിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ് വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ ഈ ഒരു ലെക്ചറിൽ നമുക്ക് മൊഡ്യൂൾ ടുവിൽ നിന്ന് ചോദിച്ചേക്കുന്ന ക്വസ്റ്റ്യൻസ് സോൾവ് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ ടുവിലും രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നിങ്ങൾക്കുള്ളത്, 14 മാർക്കിനായിരിക്കും. അതിൽ ഏതെങ്കിലും ഒരെണ്ണം അറ്റൻഡ് ചെയ്താൽ മതി. അപ്പോൾ മോഡൽ ക്വസ്റ്റ്യൻസിൻ്റെ രണ്ട് ക്വസ്റ്റ്യനും നമ്മൾ ഈ ഒരു ലെക്ചറിൽ സോൾവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത് 2019 സ്കീമുകാരുടെ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറാണ്. പക്ഷേ ഈ ക്വസ്റ്റ്യൻസൊക്കെ 2015 സ്കീമുകാർക്ക് യൂസ്ഫുൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. അപ്പോൾ മൊഡ്യൂൾ ടുവിലെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ: എ കോൺക്രീറ്റ് സിലിണ്ടർ ഓഫ് ഡയമീറ്റർ 150 mm ആൻഡ് ഹൈറ്റ് 300 mm ഈസ് ടെസ്റ്റഡ് അണ്ടർ ആക്സിയൽ കംപ്രഷൻ. It was found that the diameter was increased by 0.00102 mm and the height was decreased by 0.165 mm under the action of compressive load of 200 kN. Calculate the modulus of elasticity, Poisson's ratio, bulk modulus, shear modulus of concrete. Okay, appo question il paranjirikkunnathu ഒരു സിലിണ്ടറിക്കൽ മെമ്പറാണ്, അതിൻ്റെ ഹൈറ്റ് നമുക്ക് എച്ച് എന്ന് കൊടുക്കാം, ഡയമീറ്റർ ഡി എന്ന് കൊടുക്കാം. ഇതിൻ്റെ അകത്ത് ഒരു ആക്സിയൽ കംപ്രഷൻ 200 kN ആക്ട് ചെയ്യുന്നുണ്ട്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ഡയമീറ്റർ 150, ഹൈറ്റ് 300 ആണ്. ഇനി ചേഞ്ച് ഇൻ ഡയമീറ്റർ തന്നിട്ടുണ്ട്. ഓക്കെ, ചേഞ്ച് ഇൻ ഡയമീറ്റർ വന്നിട്ട് 0.0102 mm ആണ്. അതുപോലെ ചേഞ്ച് ഇൻ ഹൈറ്റ് തന്നേക്കുന്നത് 0.165 mm ആണ്. ഇനി തന്നേക്കുന്ന ആക്സിയൽ ലോഡ് 200 kN ആണ്. അത് കൺവേർട്ട് ചെയ്യുമ്പോൾ 200 × 10⁻³ എന്ന് കിട്ടും. ഓക്കെ, ഇനി നമുക്ക് എന്ത് ചെയ്യാം, ഇതിൻ്റെ ക്രോസ് സെക്ഷണൽ ഏരിയ കണ്ടുപിടിക്കാമല്ലോ. സിലിണ്ടർ ആയതുകൊണ്ട് ക്രോസ് സെക്ഷണൽ ഏരിയ എന്ന് പറയുമ്പോൾ സർക്കിളായിരിക്കും. സർക്കിളിൻ്റെ ഏരിയ π/4d². അപ്പോൾ π/4 × d എത്രയാണ്, 150 mm ആണ്. π/4 × 150² സോൾവ് ചെയ്യുമ്പോൾ 17671.4 mm² എന്ന് കിട്ടും. ഓക്കെ, ഇനി കണ്ടുപിടിക്കേണ്ടത് ക്യാപിറ്റൽ ഇ, യങ്സ് മോഡുലസ് μ, ബൾക്ക് മോഡുലസ് കെ, സി, ഇത്രയും കാര്യങ്ങളാണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ ആദ്യം തന്നെ നമുക്ക് ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്റർ അല്ലേ, ലാറ്ററൽ സ്ട്രെയിൻ കണ്ടുപിടിക്കാം. ലാറ്ററൽ സ്ട്രെയിൻ ചേഞ്ച് ഇൻ ഡയമീറ്റർ ബൈ ഒറിജിനൽ ഡയമീറ്ററാണ്. ചേഞ്ച് ഇൻ ഡയമീറ്ററും ഒറിജിനൽ ഡയമീറ്ററും നമുക്കറിയാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ലാറ്ററൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു 6.8 × 10⁵ എന്ന് കിട്ടും. സ്ട്രെയിൻ ആയതുകൊണ്ട് അതിന് യൂണിറ്റ് ഇല്ല. ഇനി അടുത്തത് ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ, അല്ലെങ്കിൽ സാധാരണ നമ്മൾ സ്ട്രെയിൻ എന്ന് പറയുന്നത്. ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ എന്ന് പറയുമ്പോൾ ശരിക്കും ചേഞ്ച് ഇൻ ലെങ്ത് ബൈ ഒറിജിനൽ ലെങ്ത് ആണ്. ഇവിടെ ലെങ്ത്തിന് പകരം ഹൈറ്റാണ് തന്നേക്കുന്നത്. ഓക്കെ, അപ്പോൾ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇസ് ഈക്വൽ ടു Δ(h/h). അപ്പോൾ ചേഞ്ച് ഇൻ ഹൈറ്റ് 0.165, ഒറിജിനൽ ഹൈറ്റ് 300, സോൾവ് ചെയ്യുമ്പോൾ 5.5 × 10⁴. ഇവിടെയും സ്ട്രെയിൻ ആയതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ഇനി നമുക്ക് ഫസ്റ്റ് ടേം കണ്ടുപിടിക്കാം, പോയിസോൺസ് റേഷ്യൂ. നമുക്ക് പോയിസോൺസ് റേഷ്യൂവിൻ്റെ റിലേഷൻ അറിയാം. പോയിസോൺസ് റേഷ്യൂ മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. ലാറ്ററൽ സ്ട്രെയിൻ ഇവിടെ കണ്ടുപിടിച്ചു, ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ഇവിടെ കണ്ടുപിടിച്ചു. അപ്പോൾ അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. മ്യൂ ഇസ് ഈക്വൽ ടു ലാറ്ററൽ സ്ട്രെയിൻ ബൈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ ആൻഡ് ആൻസർ ഈസ് 0.123. ഇനി നിങ്ങൾക്ക് കിട്ടിയ ഉത്തരം ശരിയാണോ എന്നൊക്കെ ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാൻ വേണ്ടി മ്യൂവിൻ്റെ വാല്യൂ ലൈ ചെയ്യുന്നത് 0 to 0.5 ആണ്. അപ്പോൾ നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന മ്യൂ ഈ റേഞ്ചിലാണെന്ന് ഒന്ന് ചെക്ക് ചെയ്യാം. 0 മുതൽ 0.5 റേഞ്ചിൽ വരെ പോയിസോൺസ് റേഷ്യോൻ്റെ വാല്യൂ ചേഞ്ച് ചെയ്യും. നിങ്ങൾക്ക് 1.2 ആണ് കിട്ടിയെങ്കിൽ അതിൻ്റെ അർത്ഥം നിങ്ങൾക്ക് കിട്ടിയ ആൻസർ തെറ്റാണെന്നാണ്. ചില വാല്യുവേഷനൊക്കെ ചെല്ലുമ്പോൾ നമ്മൾ മ്യൂ ഇസ് ഈക്വൽ ടു എന്ന് പറഞ്ഞ് ചില ഒരു 2, 3, -2 എന്നൊക്കെ പറഞ്ഞ് വാല്യൂ ഒക്കെ എഴുതി വയ്ക്കും. നമുക്ക് കിട്ടിയ ഉത്തരം ശരിയാണ്, ചിലപ്പോൾ ഈ ഒരു കാൽക്കുലേഷൻ മിസ്റ്റേക്ക് എന്ന് പറ്റുന്നതായിരിക്കും. അപ്പം മ്യൂവിൻ്റെ ഒക്കെ ആൻസർ ഇതൊന്ന് നോക്കി വെച്ചേക്കാം. മ്യൂവിൻ്റെ റേഞ്ച് വരുന്നത് 0 to 0.5 ആണ്. ഓക്കെ, നമുക്ക് അടുത്തത് യങ്സ് മോഡുലസ്. യങ്സ് മോഡുലസ് നമുക്ക് ഹുക്സ് ലോ അനുസരിച്ച് ഈസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ സ്ട്രെസ്സും കണ്ടുപിടിക്കണം, സ്ട്രെയിനും കണ്ടുപിടിക്കണം. ഇനി സ്ട്രെയിൻ ഓൾറെഡി നമ്മൾ കണ്ടുപിടിച്ചു, ഏതാണ് ഈ സാധാ സ്ട്രെയിൻ എന്ന് പറയുന്നത് തന്നെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. സാധാരണ ഈ തന്നെയാണ് ഈ ലോഞ്ചിറ്റ്യൂഡിനൽ സ്ട്രെയിൻ. അപ്പോൾ ഇനി സ്ട്രെസ് കണ്ടുപിടിക്കണം. സ്ട്രെസ്സിൻ്റെ ഇക്വേഷൻ എന്താണ്, ലോഡ് ബൈ ഏരിയ. ലോഡ് തന്നിട്ടുണ്ടല്ലോ 2 × 10³. ക്രോസ് സെക്ഷണൽ ഏരിയ നമ്മൾ കണ്ടുപിടിച്ചു.
സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സ്ട്രെസ് കിട്ടും. ഇനി യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു സ്ട്രെസ് ബൈ സ്ട്രെയിൻ. അപ്പോൾ എന്ത് ചെയ്യുക, ഈ ഇസ് ഈക്വൽ ടു ദ സ്ട്രെസ്, ഇത് സ്ട്രെയിന്, സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് ക്യാപിറ്റൽ ഇസ് ഈക്വൽ ടു 2.05 × 10⁵ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഇനി അടുത്തത് ബൾക്ക് മോഡുലസ്. അപ്പോൾ നമുക്ക് ഇയും കെയും തമ്മിലുള്ള റിലേഷൻ അറിയാം. യങ്സ് മോഡുലസ് ഇസ് ഈക്വൽ ടു 3K × 1 − 2 μ. ഇതിൻ്റെ അകത്ത് കെ ആണ് ബൾക്ക് മോഡുലസ്. ഈ യങ്സ് മോഡുലസ് ഓൾറെഡി കണ്ടുപിടിച്ചു, മ്യൂ പോയിൻറ്റ്സ് ഓൺസ് റേഷ്യോ അതും നമ്മൾ കണ്ടുപിടിച്ചു. അപ്പോൾ എന്ത് ചെയ്യുക, നമുക്കിങ്ങനെ റീഅറേഞ്ച് ചെയ്തിട്ട് കെ ഇസ് ഈക്വൽ ടു E/3/1 − μ എന്ന് എഴുതാം. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, നമുക്ക് ബൾക്ക് മോഡുലസ് കെ ഇസ് ഈക്വൾ ടു 90.62 × 10³ ന്യൂട്ടൺ പെർ mm² എന്ന് കിട്ടും. ഓക്കെ, ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഷിയർ മോഡുലസ്. ഷിയർ മോഡുലസ് അല്ലെങ്കിൽ റിജിഡിറ്റി മോഡുലസ്. ഓക്കെ, ഇതിൻ്റെ റിലേഷൻ ഇതാണ് നമ്മൾ എടുക്കുന്നത്. ഇ ഇസ് ഈക്വൾ ടു 2C × 1 + μ. ഇത് യങ്സ് മോഡുലസ്, സി റിജിഡിറ്റി മോഡുലസ്, മ്യൂ പോയിസോൺസ് റേഷ്യോ. ഇപ്പോൾ ഇന്ന് റീഅറേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ സി ഇസ് ഈക്വൾ ടു E/2C × 1 − μ. ഈ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, മ്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. സോൾവ് ചെയ്യുമ്പോൾ നമുക്ക് സി, ഷിയർ മോഡുലസിനെ സി വെച്ചിട്ടാണ് നൊട്ടേറ്റ് ചെയ്യുന്നത്. സി ഇസ് ഈക്വൾ ടു 91.27 × 10³ ന്യൂട്ടൺ പെർ mm². ഓക്കെ, അപ്പോൾ നമ്മൾ എല്ലാ വാല്യൂസും കണ്ടുപിടിച്ചു, യങ്സ് മോഡുലസ്, പോയിസോൺസ് റേഷ്യോ, ബൾക്ക് മോഡുലസ്, ഷിയർ മോഡുലസ്. ഓക്കെ, അപ്പോൾ ഇതാണ് ഈ ഒരു പ്രോബ്ലത്തിൻ്റെ സൊല്യൂഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, മൊഡ്യൂൾ 2 എന്ന് ചോദിച്ചേക്കുന്ന അടുത്ത ക്വസ്റ്റ്യൻ, എ കോംബോ ബാർ മെയ്ഡ് ഓഫ് സെൻട്രൽ സ്റ്റീൽ പ്ലേറ്റ് 60 mm വൈഡ്, 10 mm തിക്ക്, ടു വിച്ച് എ കോപ്പർ പ്ലേറ്റ് ഓഫ് 40 mm വൈഡ് ആൻഡ് 5 mm തിക്ക് ആർ റിജിഡ്ലി കണക്റ്റഡ് ഓൺ ഈച്ച് അറ്റ് സൈറ്റ്സ്. ദ ലെങ്ത് ഓഫ് ദ ബാർ അറ്റ് ദ നോർമൽ ടെമ്പറേച്ചർ ഈസ് 1 മീറ്റർ. അപ്പോൾ നോർമൽ ടെമ്പറേച്ചറിൽ സ്റ്റീൽ പ്ലേറ്റിൻ്റെയും കോപ്പർ പ്ലേറ്റിൻ്റെയും ലെങ്ത് 1 മീറ്റർ ആണ്. ഇഫ് ദ ടെമ്പറേച്ചർ ഈസ് റൈസ്ഡ് ടു 80°C, ഡിറ്റർമൈൻ ദ സ്ട്രെസ് ഇൻ ഈച്ച് മെറ്റൽ. അതായത് സ്റ്റീലിൻ്റെയും കോപ്പറിൻ്റെയും സ്ട്രെസ്സും കണ്ടുപിടിക്കണം, ചേഞ്ച് ഇൻ ലെങ്ത്തും കണ്ടുപിടിക്കണം. ഇനി നമുക്ക് തന്നേക്കുന്നത് യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റീൽ തന്നിട്ടുണ്ട്, യങ്സ് മോഡുലസ് ഓഫ് കോപ്പറും എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് ഓഫ് കോപ്പറും തന്നിട്ടുണ്ട്. അപ്പോൾ ഗിവൺ ഡാറ്റാസൊക്കെ ആദ്യം ഒന്ന് എടുത്ത് എഴുതുക. വിഡ്ത് ഓഫ് സ്റ്റീൽ BS = 60, തിക്നെസ് ഓഫ് സ്റ്റീൽ = 10 mm. അപ്പോൾ ബിയും ടിയും അറിയാമെങ്കിൽ ഏരിയ ഓഫ് സ്റ്റീൽ കണ്ടുപിടിക്കാം. B×T സോൾവ് ചെയ്യുമ്പോൾ 600 mm². അടുത്തത് കോപ്പറിൻ്റെ വിഡ്ത്ത് BC = 40 mm, കോപ്പറിൻ്റെ തിക്നെസ് 5 mm. അങ്ങനെയാണെങ്കിൽ കോപ്പറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം, 2×40×5. ഇത് 2×40×5 വരാനുള്ള കാരണം എന്താ, എ സെൻട്രൽ സ്റ്റീൽ പ്ലേറ്റ് 60 mm വൈഡ്, 10 mm തിക്ക്, ഇൻ വിച്ച് കോപ്പർ പ്ലേറ്റ്സ്, രണ്ട് പ്ലേറ്റ് ആണ് കണക്ട് ചെയ്തേക്കുന്നത് രണ്ട് സൈഡിൽ, അതായത് നടുക്ക് സ്റ്റീലും ഇതിൻ്റെ രണ്ട് സൈഡിൽ കോപ്പർ പ്ലേറ്റ്. അപ്പോൾ ഒരു കോപ്പർ പ്ലേറ്റിൻ്റെ വിഡ്ത്ത് 40 തിക്നെസ് 5, രണ്ട് പ്ലേറ്റ് ആകുമ്പോൾ 2× ചെയ്യണം. അതാണ് ഈ 2× ഇടാൻ കാര്യം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ചെറിയ ചെറിയ കാര്യമാണ്, പക്ഷേ നമ്മൾ മിസ്റ്റേക്ക് വരുത്താൻ സാധ്യതയുണ്ട്. അപ്പോൾ ഏരിയ ഓഫ് കോപ്പർ എന്ന് പറയുമ്പോൾ 2×40×5 400 കിട്ടും. ഇനി ആക്ച്വൽ ലെങ്ത് 1 മീറ്റർ ആണ്, ദാറ്റ് ഈസ് ഈക്വൾ ടു 1000 mm. ഇനി ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ ∆T 80°C, യങ്സ് മോഡുലസ് ഓഫ് സ്റ്റീൽ 2×10⁵ ന്യൂട്ടൺ പെർ mm², ആൽഫ എസ് എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് ഓഫ് സ്റ്റീൽ 12×10⁻⁶, യങ്സ് മോഡുലസ് ഓഫ് കോപ്പർ 1.05×10⁵ ന്യൂട്ടൺ പെർ mm², കോഫിഷ്യൻ്റ് ഓഫ് കോപ്പർ 17.5×10⁶. ഇത്രയുമാണ് തന്നേക്കുന്നത്. അപ്പോൾ ഇനി നമുക്ക് രണ്ട് ഇക്വേഷൻസാണ് ഇതിൻ്റെ അകത്തുള്ളത്. ഒന്നെന്ന് പറഞ്ഞാൽ ലോഡ് ആക്ടിങ് ഓൺ സ്റ്റീൽ വിൽ ബി ഈക്വൽ ടു ലോഡ് ആക്ടിങ് ഓൺ കോപ്പർ, അല്ലേ? രണ്ടിനും ഒരേ ഡെൽറ്റയാണുള്ളത്. അപ്പോൾ ചേഞ്ച് ഇൻ ടെമ്പറേച്ചർ വെച്ച് രണ്ടിലും ആക്ട് ചെയ്യുന്ന ലോഡുകൾ സെയിം ആയിരിക്കും. അപ്പോൾ ലോഡ് എന്ന് പറയുമ്പോൾ നമുക്ക് PS = PC എന്ന് എഴുതാം. ഇനി ലോഡിൽ നമുക്ക് എങ്ങനെ എഴുതാം, സ്ട്രെസ്സിൻ്റെ ഏരിയ. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഏരിയ ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു സ്ട്രെസ്സിൻ്റെ ഏരിയ ഓഫ് കോപ്പർ. ഇത് ഇക്വേഷൻ നമ്പർ 1. ഇനി ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം,
സ്റ്റീലിൻ്റെ എക്സ്പാൻഷൻ കോയിഫിഷ്യൻറ്റിനേക്കാളും കൂടുതലാണ് കോപ്പറിൻ്റെ എക്സ്പാൻഷൻ കോയിഫിഷ്യൻറ്റ്. അപ്പോൾ ഇപ്പോൾ സ്റ്റീലുണ്ട് കോപ്പറുണ്ട് അല്ലേ, ഇതിൻ്റെ അകത്ത് ടെമ്പറേച്ചർ റൈസ് ചെയ്യുമ്പോൾ കോപ്പർ ഒത്തിരി എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസി ഉണ്ട്, സ്റ്റീലും അതിനേക്കാളും കുറച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള ടെൻഡൻസിയാണ് ഉള്ളത്. പക്ഷേ ഇത് റിജിഡ്ലി ഫിക്സ്ഡ് ആയതുകൊണ്ട് ഇതെന്താണ് ഒരേപോലെ എക്സ്പാൻഡ് ചെയ്യും. അപ്പോൾ ശരിക്കും എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് കൂടുതലായതുകൊണ്ട് കോപ്പർ ഒത്തിരി എക്സ്പാൻഡ് ചെയ്യേണ്ടതാണ്, സ്റ്റീൽ കുറച്ച് എക്സ്പാൻഡ് ചെയ്താണ്. അപ്പോൾ ഇത് ഒരുമിച്ച് എക്സ്പാൻഡ് ചെയ്യാനുള്ള കാര്യമേ നടക്കൂ. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ റിജിഡ്ലി ഫിക്സ്ഡ് ആണ്. അപ്പോൾ കോപ്പറിൽ എന്തായിരിക്കും ആക്ട് ചെയ്യുന്നത്? കംപ്രസീവ് സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്, സ്റ്റീലിൽ ടെൻസൈൽ സ്ട്രെസ് ആയിരിക്കും ആക്ട് ചെയ്യുന്നത്. എന്നിട്ട് ഇതെന്തായിരിക്കും? ഇതൊരേപോലെ എക്സ്പാൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിയേണ്ടത്. അപ്പോൾ ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് സ്റ്റീൽ ഈസ് ഈക്വൽ ടു ആക്ച്വൽ എക്സ്പാൻഷൻ ഓഫ് കോപ്പർ. ഇനി ഇവിടെ എഴുതിയേക്കുന്നത് എക്സ്പാൻഷൻ ഡ്യൂ ടു റൈസ് ഇൻ ടെമ്പറേച്ചർ പ്ലസ് എക്സ്പാൻഷൻ ഡ്യൂ ടു നോർമൽ സ്ട്രെസ്. ഇവിടെ പ്ലസ് വരാനുള്ള കാരണം സ്റ്റീലിൽ ടെൻഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടും, ഇവിടെ മൈനസ് വരാനുള്ള കാരണം കോപ്പറിൽ കംപ്രഷൻ ആക്ട് ചെയ്യുന്നതുകൊണ്ടും. അപ്പോൾ ഇതിൽ ഏതാണോ ടെൻഷൻ ഏതാണോ കംപ്രഷൻ ഇതാണ് ഐഡൻറ്റിഫൈ ചെയ്യേണ്ടത്. അപ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് കൂടിയത് ഏതാണോ അവിടെ നെഗറ്റീവ് കംപ്രഷൻ ആയിരിക്കും, എക്സ്പാൻഷൻ കോഫിഷ്യൻ്റ് കുറഞ്ഞ വാല്യൂ അവിടെ ടെൻഷൻ ആയിരിക്കും. അപ്പോൾ ആൽഫ ടി എൽ ഇതെന്തിൻ്റെയാണ്? സ്റ്റീലിൻ്റെത്. പ്ലസ് സിഗ്മ എസ് ഇൻറ്റു ഇ എൽ എസ് ഇൻറ്റു ഇ എസ്. ഇവിടെ എൽ എസ് എന്ന് ഇട്ടിട്ടില്ല, കാരണം രണ്ടിൻ്റെയും ലെങ്ത് സെയിമാണ്, അതുകൊണ്ടാണ് ലെങ്ത്തിൻ്റെ പാരാമീറ്റർ എല്ലാം എൽ 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 എന്നിട്ടേക്കുന്നത്. ഓക്കെ, അപ്പോൾ ആൽഫ ടി എൽ പ്ലസ് സിഗ്മ എസ് ഇൻറ്റു എൽ ബൈ ഇ എസ് ഇസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു ടി എൽ മൈനസ് സിഗ്മ സി ഇൻറ്റു എൽ ഇൻറ്റു ഇ സി. ഇനി നമുക്കറിയാം ലെങ്ത് ഓഫ് സ്റ്റീൽ ഇസ് ഈക്വൽ ടു ലെങ്ത് ഓഫ് കോപ്പർ ആണ്, വിച്ച് ഇസ് ഈക്വൽ ടു 1000. അപ്പോൾ എല്ലാ ഇക്വേഷനിൽ നിന്നും ലെങ്ത് ക്യാൻസൽ ചെയ്ത് കളയാം. ബാക്കി നമുക്ക് വരുന്നത് എങ്ങനെയാണ്? ആൽഫ എസ് ടി പ്ലസ് സിഗ്മ എസ് ബൈ ഇ എസ് ഇസ് ഈക്വൽ ടു ആൽഫ സി ഇൻറ്റു ടി മൈനസ് സിഗ്മ സി ഇൻറ്റു ഇ സി. ഇത് ഇക്വേഷൻ നമ്പർ 2. ഇനി ഇക്വേഷൻ നമ്പർ 1. ഈ ഇക്വേഷൻ നമ്പർ 1 നിന്ന് നമുക്ക് എന്തെന്ന് എഴുതാം? സിഗ്മ എസ് ഇസ് ഈക്വൽ ടു സിഗ്മ സി ഇൻറ്റു എ സി ബൈ എ എസ് എന്ന് എഴുതാം. എ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എ എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, അപ്പോൾ നമുക്ക് ഈ ഒരു റിലേഷൻ കിട്ടും. സിഗ്മ എസ് ഇസ് ഈക്വൽ ടു 0.667 സിഗ്മ സി എന്ന് കിട്ടും. ഇനി എന്ത് ചെയ്യുക? ഇക്വേഷൻ നമ്പർ 2 അറിയാവുന്ന വാല്യൂസൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ആൽഫ എസ് 12 × 10⁻⁶ ഇനി അടുത്തത് ടി ഡെൽറ്റ ടി 80 ആണ് പ്ലസ് സിഗ്മ എസ്. സിഗ്മ എസിന് വരെ എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക? ഇത് 0.667 സിഗ്മ സി ഇ എസിൻ്റെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇസ് ഈക്വൾ ടു ആൽഫ സി. ആൽഫ സി എന്ന് പറയുമ്പോൾ 17 × 10⁻⁶, ടി എന്ന് പറയുമ്പോൾ 80 ആണ്, മൈനസ് സിഗ്മ സിക്ക് സിഗ്മ സി തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഡിവൈഡഡ് ബൈ ഇ സി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. ഇപ്പോൾ നോക്കിക്കേ, ഒരു ഇക്വേഷൻ ആകെ ഒറ്റ അൺനോൺ, ഇത് സോൾവ് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് കിട്ടുന്നത് സിഗ്മ സി ഇസ് ഈക്വൾ ടു 34.52 ന്യൂട്ടൺ പെർ mm² എന്നാണ്. ഇനി എന്ത് ചെയ്യുക? ഈ റിലേഷൻ എടുക്കുക, ഇതിൻ്റെ അകത്ത് സിഗ്മ സിയുടെ വാല്യൂ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തിട്ട് സിഗ്മ എസ് കണ്ടുപിടിക്കുക. സിഗ്മ എസിൻ്റെ വാല്യൂ കണ്ടുപിടിക്കുക, 23.03 ന്യൂട്ടൺ പെർ mm². ക്ലിയർ അല്ലേ? അപ്പോൾ ഈ ഒരു സൊല്യൂഷൻ നിങ്ങൾ കറക്റ്റായിട്ട് ചെയ്തേക്കുക, തെറ്റാനുള്ള സാധ്യതയുണ്ട്, സൂക്ഷിച്ച് പതുക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്ക് സിഗ്മ സിയും സിഗ്മ എസും കിട്ടി. ഓക്കെ, അപ്പോൾ ഇതാണ് മൊഡ്യൂൾ നമ്പർ 2 സെക്കൻഡ് ക്വസ്റ്റ്യൻ. ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. നിങ്ങളുടെ ഡൗട്ട്സും ക്യൂറീസും ഒക്കെ കമൻറ്റ് ബോക്സിലിടുക. താങ്ക് യു.